ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാലിലും കയ്യിലൊക്കെ ഉണ്ടാകുന്ന വിള്ളൽ, അതുപോലെ അതിൻ്റെ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ, ഇതൊക്കെ മാറ്റി കാലും കൈയൊക്കെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടിപ്പാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് ഒരുപാട് പേര് മരുന്നും അതുപോലെ ഓയിൻമെൻറ്റൊക്കെ തേച്ചിട്ട് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി പരാജയപ്പെട്ടവരുണ്ടെങ്കിൽ ഇതൂടെ ഈ ഒരു ടിപ്പൂടെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം, എങ്ങനെയുണ്ട് എന്നുള്ളത് എന്തായാലും അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും നിങ്ങൾക്കിത് ഒറ്റ യൂസിൽ തന്നെ പകുതി മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും നല്ലൊരു റെമഡിയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ അല്പം കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. കോഫി പൗഡർ ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കണം. ഇനി 1 ടീസ്പൂൺ ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലോട്ട് പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തിട്ട് കൂടുതലായിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ആ ഒരു തരിതരിപ്പ് നമുക്ക് വേണം. ഒരു സ്ക്രബ്ബറായിട്ടാണ് നമുക്കത് യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ പാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കൈയിലും കാലിലും ആദ്യം നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏത് ക്രീമായാലും കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിലും കാലിലും എവിടേക്കാണോ ഈ വിള്ളലും ചൊറിച്ചിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. എവിടേക്കാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടൊന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കില്ല, ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് നമ്മുടെ കാലിലോ കയ്യിലോ ഒക്കെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കൊരു പാത്രത്തിൽ അല്പം ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. എന്നിട്ട് അതിലോട്ട് അല്പം ഷാംപൂ ചേർക്കണം. ഷാംപൂ കൂടുതൽ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഷാംപൂ വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഈ കാല് നമുക്ക് അതിലോട്ട് ഇറക്കി വെച്ച ശേഷം നമുക്കൊരു സ്ക്രബ്ബർ എടുത്തിട്ട് നന്നായിട്ട് അത് വെച്ചിട്ട് നമ്മുടെ കാലിൽ നന്നായിട്ട് തേച്ച് കഴുകി കൊടുക്കണം. നന്നായിട്ട് ഉരച്ച് കഴുകണം കേട്ടോ, ആ ഒരു വിള്ളലുള്ള ആ ഒരു ഭാഗത്തും അതുപോലെ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെയൊക്കെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചൊറിച്ചിലൊക്കെ ആയിട്ടുണ്ടാവില്ല, ആ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ ആകെ മാറിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഇത് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു 10-15 മിനിറ്റോളം നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ ആ ഒരു വിള്ളലുള്ള ഭാഗത്തും അതുപോലെ നമ്മുടെ വിരലിൻ്റെയൊക്കെ ഇടയിലും ഒക്കെയുള്ള ആ ഒരു ചൊറിച്ചിലൊക്കെ ഉള്ള ഭാഗത്ത് നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഡെഡ് സ്കിന്നായിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് കാല് നല്ല ക്ലീൻ ആവും. അപ്പോൾ എന്തായാലും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ല മാറ്റം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.